നമസ്കാരം. വാട്ടർ സോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്ന കാര്യം വെസൽ ഫിൽട്രൈസേഷൻ, വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് ആണ്. നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്, നീല കളറിലോ മഞ്ഞക്കളറിലോ ഒക്കെയുള്ള ഓക്സിജൻ സിലിണ്ടർ പോലുള്ള കുറ്റികൾ വെച്ചിട്ടുള്ള വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം. പലപ്പോഴും ഞങ്ങളോട് വന്ന് ചോദിക്കുന്ന കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് ഒരു കുറ്റിക്ക് എത്രയാണ്, അല്ലെങ്കിൽ രണ്ട് കുറ്റി വയ്ക്കാൻ എത്രയാണ് എന്നുള്ളതാണ്. ഈ ഒരു കുറ്റി രണ്ട് കുറ്റി എന്നുള്ളതല്ല കണക്ക്. യഥാർത്ഥത്തിൽ നമ്മൾക്ക് എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് സിസ്റ്റമാണ് വേണ്ടത് എന്നുള്ളതാണ് മെയിൻ കാര്യം. അല്ലാതെ ഒരു കുറ്റി വെച്ചു രണ്ട് കുറ്റി വെച്ചു എന്നുള്ളത് ഒരു ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം അല്ല. അതൊരു ബ്ലാങ്കായിട്ട് വെറുതെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇത്ര രൂപ എന്നുള്ളത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ വെള്ളത്തിന് എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് ആദ്യം അറിയണം. അതറിഞ്ഞ ശേഷം മാത്രമല്ലേ നമുക്ക് എത്ര വെസൽ വെക്കണം, എന്ത് ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം വെക്കണം എന്നുള്ള തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടേണ്ട ഉത്തരം, നമ്മുടെ വെള്ളത്തിൻ്റെ കണ്ടീഷൻ എന്താണ്, എന്ത് ചെയ്താൽ ആണ് നമുക്ക് ഈ പ്രശ്നം മറികടക്കാൻ കഴിയുക എന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് വാട്ടർ ടെസ്റ്റ് ആദ്യം നടത്തണം. അപ്പോൾ വാട്ടർ ടെസ്റ്റ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഈ വെള്ളത്തിനെ ഒരു നല്ല ലാബിൽ കൊടുത്തു വേണം ചെക്ക് ചെയ്യാൻ. വെറുതെ ഒരു മീറ്റർ ഇട്ട് ചെക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് കെമിക്കൽ ഒഴിച്ച് ചെക്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അക്യുറസി കിട്ടില്ല. അപ്പോൾ ഒരു അംഗീകൃത ലാബിൽ തന്നെ നമ്മൾ നമ്മുടെ വെള്ളം ചെക്ക് ചെയ്യണം. അത്തരത്തിൽ ചെക്ക് ചെയ്ത് കിട്ടുന്ന റിപ്പോർട്ടിൻ്റെ ബേസിൽ മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് സിസ്റ്റം വേണം എന്ന് പറഞ്ഞു തരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആദ്യം വേണ്ടത് നിങ്ങളുടെ വെള്ളത്തിൻ്റെ ഒരു വാട്ടർ ടെസ്റ്റ് റിപ്പോർട്ട്. രണ്ടാമത്, നിങ്ങൾ ഒരു ദിവസം എത്ര വെള്ളം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയണം. അപ്പോൾ നിങ്ങൾ എത്ര വെള്ളമാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റങ്ങളിൽ വ്യത്യാസം വരുത്തേണ്ടതായിട്ട് വരും. അതും ഓരോ പ്രോബ്ലത്തിന് ഓരോ തരം സൊല്യൂഷൻസാണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എത്ര വെള്ളം നിങ്ങൾക്ക് പെർ ഡേ യൂസേജ് ഉണ്ട് എന്ന് ചോദിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ വെള്ളത്തിൻ്റെ ഫ്ലോറേറ്റ്, നമ്മുടെ അതായത് പമ്പ്, അതിൽ എത്ര ഫ്ലോറേറ്റ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയണം. അത് മുഖ്യമായിട്ട് നമ്മൾ പറയുന്നത് പമ്പ് ലൈനിൽ വയ്ക്കുമ്പോൾ, പമ്പ് ലൈനിൽ വയ്ക്കുമ്പോൾ നമുക്ക് ഫ്ലോറേറ്റ് എത്രയാണെന്ന് നമുക്ക് അറിയണം. അതിനനുസരിച്ച് മാത്രമേ നമുക്കൊരു വെസൽ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഈ വെസൽ ഫിൽട്ടറൈസേഷൻ രണ്ട് രീതിയിൽ ഉണ്ട്. ഒന്ന് നമ്മുടെ പമ്പ് ലൈനിലും മറ്റൊന്ന് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ലൈനിലും, അതായത് വെള്ളം തിരിച്ചിറങ്ങുന്ന ലൈനിലും. ഈ രണ്ട് ലൈനിലും വയ്ക്കുമ്പോൾ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള സമീപനമാണ് നമ്മൾ കൈക്കൊള്ളുക. അതായത് പമ്പ് ലൈനിൽ വയ്ക്കുമ്പോൾ ഉള്ള സ്പെസിഫിക്കേഷൻ ആയിരിക്കില്ല നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ വയ്ക്കുമ്പോൾ ഉണ്ടാവുക. പമ്പ് ലൈനിൽ വയ്ക്കുന്ന കംപ്ലയിൻറ്റിനുള്ള തരത്തിലുള്ളത് ആയിരിക്കില്ല നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ വയ്ക്കുമ്പോൾ ഉള്ള വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം എങ്ങനെ വേണം എന്ന് അറിയണമെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ മുഖ്യമായി ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങൾക്കൊരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം സജസ്റ്റ് ചെയ്യാൻ കഴിയൂ. അല്ലാതെ നമ്മൾ ചെയ്യുന്ന വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം ഒരു ശരിയായ സിസ്റ്റം ആയിരിക്കില്ല. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ഏതെങ്കിലും ഒരു വെസൽ വെച്ചിട്ട് അതിൽ ഡിഫറെൻ്റ് മീഡിയ വെച്ചിട്ട് ചെയ്യുന്നുണ്ടാവാം. അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ അത് ഫെയിലിയറായിട്ട് വരും. മേ ബി നമുക്കൊരു 6 മന്ത്സൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, അത് കഴിഞ്ഞാൽ അത് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ പൊതുവായി വരുന്ന ഒരു കംപ്ലയിൻറ്റ്, ഈ വാട്ടർ ഫിൽട്ടറൈസേഷൻ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം ഒരു ഫെയിലിയറാണ് എന്ന് പലരും പറയും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ പറയാതിരിക്കണമെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ ആദ്യം ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കാം. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് അടുത്തുള്ള എൻ്റെ എപ്പിസോഡുകളിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും നന്ദി.